എല്ലാവർക്കും നമസ്കാരം. ഞാൻ രശ്മിയാണ്. ഇപ്പം കൊറോണയുടെയൊക്കെ ഒരു സമയമാണ്. നമ്മളെല്ലാവരും അതിൻ്റെ ഒരു പിടിയിലാണ്. അപ്പം എല്ലാവരും ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഒരു സന്തോഷമുള്ളൊരു കാര്യം പറയാം. എല്ലാവർക്കും സന്തോഷിക്കാവുന്ന കാര്യം തന്നെയാണ്, ഒരു പുതിയ സീരിയൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഏഷ്യാൻഡിൽ കുറച്ച് സമയമൊക്കെ നമ്മൾ എപ്പോഴും ടെൻഷൻ അടിച്ചൊക്കെ ഇരിക്കുകയല്ലേ, അപ്പോൾ കുറച്ച് സമയം നമുക്കൊന്ന് റിലാക്സ് ചെയ്യണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പുതിയൊരു സീരിയൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്കെല്ലാവർക്കും അത് കാണാം. അത് ശനി ഞായർ 9:30 അത് തുടങ്ങുന്നത്. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ സീസൺ 2. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ സീസൺ 1 ഉണ്ടായിരുന്നു. അത് എല്ലാവരും ഇരു കൈകളും നീട്ടി സ്വീകരിച്ച ഒന്നായിരുന്നു. സീസൺ 2 അതുപോലെ തന്നെയാണ്. നല്ല ഒരുപാട് നല്ല സംഭവങ്ങളൊക്കെ ഉണ്ട്. ചിരിക്കാനും ചിന്തിക്കാനും ഒക്കെയുള്ള ഒരുപാട് നല്ല എപ്പിസോഡുകളൊക്കെയാണ് വരാൻ പോകുന്നത്. അപ്പം നമുക്കെല്ലാവർക്കും ആ സീരിയൽ കാണാം. അത് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ സീസൺ 2 ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് MC രതീഷാണ്. പിന്നെ നിർമ്മാതാവ് ഷാനെ. പിന്നെ സ്ക്രിപ്റ്റ് കൃഷ്ണ പൂജപ്പുര. കൃഷ്ണേട്ടനെ കുറിച്ച് എല്ലാവർക്കും അറിയാം, ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുള്ള സ്ക്രിപ്റ്റ് റൈറ്ററാണ് കൃഷ്ണേട്ടൻ. അതോടൊപ്പം തന്നെ ഹിറ്റ് സീരിയൽസും ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഒരു പൊന്തൂവൽ കൂടി ആണ് കൃഷ്ണേട്ടൻ്റെ ഈ വർക്കെന്ന് തന്നെ പറയാം. അതിലൊക്കെ അഭിനയിക്കാൻ പറ്റിയത് തന്നെ ഒരു വലിയ ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കരുതുന്നു. ഐമൻ ക്രിയേഷൻ്റെ ബാനറിലാണ് ഈ സീരിയൽ പോകുന്നത്. അപ്പം പിന്നെ അപ്പോൾ 28 ശനിയാഴ്ച 9:30 സീരിയൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിലൊരു അത്യാവശ്യം നല്ലൊരു ക്യാരക്ടർ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അനു എന്നാണ് എൻ്റെ ക്യാരക്ടറിൻ്റെ പേര്. നല്ല കുറച്ച് ഹ്യൂമറൊക്കെ ഉള്ള ഒരു ക്യാരക്ടറാണ്. അപ്പം എല്ലാ സീരിയലും ഒക്കെ നിങ്ങൾ ഇരു കൈ നീട്ടി സ്വീകരിച്ചതുപോലെ ഈ സീരിയലും നിങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ് ഞങ്ങൾ. അപ്പം നിങ്ങൾ ഇരു കരങ്ങളും നീട്ടി സ്വീകരിക്കുക, ഞങ്ങളെ അനുഗ്രഹിക്കുക. പിന്നെ എല്ലാവരും വിശേഷങ്ങളൊക്കെ അറിയാൻ ഒരുപാട് വിശേഷങ്ങളൊക്കെ അറിയണമെന്നുണ്ട്. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. പിന്നെ ഇതിൻ്റെ ആർട്ടിസ്റ്റുകൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ആദ്യം തന്നെ എടുത്ത് പറയേണ്ടത് മല്ലിക ചേച്ചിയാണ്. നമുക്കറിയാം മല്ലിക ചേച്ചി സിനിമയെ ഒരുപാട് എത്രയോ വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആർട്ടിസ്റ്റാണ് മല്ലിക ചേച്ചി. മല്ലിക ചേച്ചിയുടെ പേര് തന്നെ നമ്മൾ ആദ്യം പറയണം. മല്ലിക ചേച്ചിയോടൊപ്പം അഭിനയിക്കാൻ പറ്റിയത് തന്നെ ഒരു മഹാഭാഗ്യമായിട്ട് തന്നെ ഞാൻ കരുതുകയാണ്. എത്രയോ സീനിയർ ആർട്ടിസ്റ്റ്. അപ്പം മല്ലിക ചേച്ചിയാണ് ഇതിലെ ഒരു നല്ല കഥാപാത്രം, ഒരു മെയിൻ കഥാപാത്രം എന്ന് തന്നെ പറയാം. അത് കൈകാര്യം ചെയ്യുന്നത് മല്ലിക ചേച്ചിയാണ്. പിന്നെ നമുക്കെല്ലാവർക്കും ഒരുപാട് പ്രിയങ്കരനായിട്ടുള്ള രജിത് സാറുണ്ട്. രജിത് സാറിൻ്റെ അതുപോലെ തന്നെ അദ്ദേഹം പണ്ട് എന്തോ ഒരു വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ നല്ലൊരു ക്യാരക്ടറാണ് രജിത് സാറിൻ്റെതും. നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം. അപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ ചെയ്യാൻ പറ്റിയതും നമ്മുടെ ഒരു നല്ല കാര്യമെന്ന് ഭാഗ്യമെന്ന് തന്നെ പറയാം. പിന്നെ അനൂപുണ്ട്. പിന്നെ കിഷോറേട്ടനുണ്ട്. കിഷോറേട്ടനെയൊക്കെ ഏഷ്യാൻഡിൻ്റെ സീരിയലിലൂടെയും ഷാപ്പിലെ കറിയിലൂടെയൊക്കെ എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള ഒരാളാണ് പിന്നെ കിഷോറേട്ടൻ. പിന്നെ കൃഷ്ണപ്രഭയുണ്ട്. കൃഷ്ണപ്രഭ എല്ലാവരും കൃഷ്ണപ്രഭ ഇന്നലെ ലൈവ് ഉണ്ടായിരുന്നു. കൃഷ്ണപ്രഭ എല്ലാവർക്കും അറിയാവുന്ന ആർട്ടിസ്റ്റ് തന്നെയാണ് കൃഷ്ണപ്രഭ. പിന്നെ അനു ജോസഫ്. അനുവിനെ കുറിച്ച് പറയുകയാണെങ്കിലും കൃഷ്ണപ്രഭയാണേലും അനുവാണേലും എല്ലാം ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ്. കൃഷ്ണപ്രഭ ഞങ്ങളുടെ അനിയത്തിയാണ്, എങ്കിൽ കൂടി ഞങ്ങൾ എല്ലാവരും നല്ല ഫ്രണ്ട്സാണ്. അപ്പം നല്ലൊരു ടീം വർക്കാണ് ഈ സീരിയൽ.
പിന്നെ സേതുലക്ഷ്മി അമ്മ ഇതിലെ ക്യാരക്ടർ അഭിനയിക്കുന്നുണ്ട്. പിന്നെ റിയാസ് നെടുമങ്ങാട് റിയാസിക്ക ഇതിൽ ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. പിന്നെ കൊച്ചു പ്രേമൻചേട്ടൻ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു വലിയൊരു താരനിര തന്നെ ഇതിനകത്തുണ്ട് എന്ന് പറയാം. അപ്പം എല്ലാം കൊണ്ടും ഒരു നല്ല സംഭവം തന്നെയാണ്. അപ്പോൾ എല്ലാവരും എന്താണ് പറയുക, ശനി ഞായർ ദിവസങ്ങളിൽ 9:30 ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും കാണണം. നിങ്ങൾ കാണുന്നതിലൂടെയാണ് നിങ്ങൾക്ക് നല്ലൊരു വിരുന്ന് തരാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും കാണുക. നിങ്ങൾ തരുന്ന പ്രോത്സാഹനമാണ് നമുക്കെല്ലാവർക്കും ശക്തി എന്ന് പറയാം. അപ്പോൾ നിങ്ങൾ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കുക. മെച്ചപ്പെടാനുണ്ടെങ്കിൽ മെച്ചപ്പെടുത്താം. എനിക്ക് കണ്ടിട്ട് നല്ല ഒരു വർക്ക് തന്നെയാണ്. ഒരുപാട് ചിരിക്കാനും ചിന്തിക്കാനും ഒക്കെയുള്ള സംഭവങ്ങളാണ് ഇതിനകത്തുള്ളത്. അപ്പം നിങ്ങളെല്ലാവരും കാണുക, കണ്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. എന്തോ എനിക്ക് കമൻസിൻ്റെ ഒന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഇനി കമൻസ് അയക്കാഞ്ഞിട്ടാണോ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കമൻസ് എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഞാനൊന്ന് നോക്കട്ടെ അത് എന്താണെന്ന്, ഞാനൊന്ന് നോക്കട്ടെ. എന്തോ ഒരു പ്രോബ്ലം പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ എന്തായാലും വിശേഷങ്ങളൊക്കെ പറയാം. ഏഷ്യാനെറ്റിൽ കോമഡി സ്റ്റാർസിൽ ഞാൻ ആദ്യം ഉണ്ടായിരുന്നത് കോമഡി സ്റ്റാർസിലായിരുന്നു. ഒരുപാട് സ്കിറ്റുകൾ കോമഡി സ്റ്റാർസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെ പറ്റുന്ന പോലൊക്കെ ചിരിപ്പിക്കാനൊക്കെ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം വീണ്ടും പിന്നെ ഏഷ്യാനെറ്റ് പ്ലസ്സിൽ ഒരു സീരിയൽ ചെയ്തിട്ടുണ്ടായിരുന്നു, അലിവേം മത്തിക്കറി എന്ന് പറഞ്ഞു. അതും ഇതുപോലെ ഒരു കോമഡി സീരിയൽ തന്നെ ആയിരുന്നു. പിന്നെ ഇപ്പം ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ നമുക്ക് ഉറപ്പായിട്ടും പറയാം ഒരുപാട് ചിരിക്കാനുള്ള മുഹൂർത്തങ്ങളുള്ള നല്ലൊരു സംഭവമാണ്. ചിരിക്കുക മാത്രമല്ല ചിന്തിക്കാനും കഴിയുന്ന ഒരു ഒരു നല്ലൊരു താരനിര തന്നെ ഇതിനകത്തുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് പറയാലോ, നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ചിരിക്കാനും ചിന്തിക്കാനും ഒക്കെയുള്ള നല്ല മുഹൂർത്തങ്ങളുള്ള ഒരു നല്ല സീരിയലായിരിക്കും. അപ്പോൾ എന്തായാലും എല്ലാവരും കാണുക. 28-ാം തീയതി ഇനി 3 ദിവസം കൂടേ ഉള്ളൂ, അത് ഓർമ്മ വേണം. 3 ദിവസം കൂടേ ഉള്ളൂ നമ്മുടെ സീരിയൽ സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പം 28-ാം തീയതി 9:30 മുതലാണ് സീരിയൽ തുടങ്ങുന്നത്. അപ്പോൾ എല്ലാവരും കാണുക, കണ്ട് ആ സീരിയലിന് വേണ്ട പ്രോത്സാഹനങ്ങൾ തരിക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കണം കേട്ടോ. നല്ലതും ചീത്തയും ഒക്കെ ആയിട്ടുള്ള കമൻറ്റുകൾ നിങ്ങൾ തന്നോളൂ. നിങ്ങളാണ് ഞങ്ങളുടെ പ്രോത്സാഹനം. അപ്പം നിങ്ങൾ പറയുന്ന പോലെ ആയിരിക്കാം ഇനി മുന്നോട്ട് പോകുന്നതും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് അതിൻ്റെ അഭിപ്രായങ്ങളെന്ന് വെച്ചാൽ അത് വ്യക്തമായിട്ട് തന്നെ ഞങ്ങളോട് പറയുക. ഞങ്ങളെ കാണുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ പറഞ്ഞു തരിക. ഞങ്ങൾ അതിനനുസരിച്ച് ഞങ്ങൾ ഉയരാം, കുറച്ചുകൂടെ നന്നാക്കാൻ ശ്രമിക്കാം. കുറച്ചുകൂടെ നന്നാക്കാമെന്നല്ല, ഇത് നല്ല വർക്ക് തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഞങ്ങൾ കുറച്ചും കൂടെ അതെല്ലാം കണക്കിലെടുത്ത് ഒന്നും കൂടെ ഞങ്ങൾ വൃത്തിയായിട്ട് ചെയ്യും. ഇപ്പം നിങ്ങൾ കണ്ടു നോക്ക്, എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് പറയാൻ കുറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. അതുപോലെ നല്ലൊരു വർക്കാണിത്. എന്താണാവോ കമൻസ് ഒന്നും എനിക്ക് കാണാൻ പറ്റാത്തത്. ഞാനൊന്ന്
ഞാനൊന്ന് ഫിനിഷ് ചെയ്തിട്ട് ഒന്നും കൂടെ ഒന്ന് കയറി നോക്കാം. എനിക്ക് കമൻസ് ഒന്നും വായിക്കാൻ പറ്റുന്നില്ല, എനിക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ ഫിനിഷ് ചെയ്തിട്ട് ഒന്നും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ.